ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. എം ജി എസ് എസ് എ 10-ാം ക്ലാസ് പരീക്ഷയിൽ ചോദിക്കുന്ന ആര് ആരോട് പറഞ്ഞു എന്ന വിഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1, ഞാൻ വരുന്നതുവരെ വ്യാപാരം ചെയ്തു കൊള്ളുവിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, ദൂരദേശത്തേക്ക് പോയ ഒരു മനുഷ്യൻ ദാസന്മാരോട്. 2, എൻ്റെ മകനൊരു ഭാര്യയെ എടുക്കാൻ തക്കവണ്ണം തൻ്റെ മാലാഖയെ നിനക്ക് മുൻപായി അയക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, അബ്രഹാം ദാസനോട്. 3, നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും ദൈവം നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. ആരാരോട് പറഞ്ഞു? ഉത്തരം, മാലാഖ പൗലോസിനോട്. 4, നീ കൈസറിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, മാലാഖ അല്ലെങ്കിൽ ദൈവദൂതൻ പൗലോസിനോട്. 5, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, യേശു ശിഷ്യന്മാരോട് അല്ലെങ്കിൽ ശിഷ്യ സമൂഹത്തോട് എന്ന് എഴുതാവുന്നതാണ്. 6, ഭൂമിയിലെ സകല വംശങ്ങളും നിന്നാലും നിന്റെ സന്തതിയാലും അനുഗ്രഹിക്കപ്പെടും. ആരാരോട് പറഞ്ഞു? ഉത്തരം, ദൈവം അബ്രഹാമിനോട്. 7, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ എത്രേ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്ക് അറിയാം. ആരാരോട് പറഞ്ഞു? ഉത്തരം, മാലാഖ സ്ത്രീകളോട്. 8, എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിപ്പീൻ, അതെ സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ആരാരോട് പറഞ്ഞു? ഉത്തരം, പൗലോസ് ലീഹ ഫിലിപ്പിയരോട്. 8, എൻ്റെ മകനൊരു ഭാര്യയെ എടുക്കാൻ തക്കവണ്ണം തൻ്റെ മാലാഖയെ നിനക്ക് മുൻപായി അയക്കും. ഈ ചോദ്യം പലതവണ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം, അബ്രഹാം ദാസനോട്. 8, നീയോ സത്യവചനത്തെ സത്യമായി ലജ്ജ കൂടാതെ പ്രസംഗിക്കുന്ന വേലക്കാരനായി ദൈവമുൻപാകെ പൂർണ്ണതയോടെ നിന്നെ തന്നെ നിർത്തുവാൻ ഉത്സാഹിച്ചു കൊള്ളുക. ആരാരോട് പറഞ്ഞു? ഉത്തരം, പൗലോസ് ലീഹ തിമോത്തിയോസിനോട്. 9, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ആരാരോട് പറഞ്ഞു? കർത്താവ് അബ്രഹാമിനോട്. 10, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അത്രേ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് എനിക്കറിയാം. ആര് ആരോട് പറഞ്ഞു? ഇതും മുൻ പ്രാവശ്യം ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. മാലാഖ സ്ത്രീകളോട്. 11, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല അങ്ങയോടപേക്ഷിക്കുന്നത്, പിന്നെയോ അങ്ങയുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുമെത്രേ. ആരാരോട് പറഞ്ഞു? യേശു പിതാവിനോട് അല്ലെങ്കിൽ യേശു പിതാവാം ദൈവത്തോട് എന്നും എഴുതാവുന്നതാണ്. ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കൃത്യമായി പഠിക്കുക. 2 ചോദ്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 2 ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതുണ്ട്. നന്ദി.